ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് നമ്മുടെ സോയാ ബീൻസ് അല്ലെങ്കിൽ സോയാ ചങ്ക്സ് കൊണ്ട് ഒരു അടിപൊളി റോസ്റ്റ്. അതായത് നമുക്ക് വീട്ടിൽ നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നോൺ വെജ് സ്റ്റൈലിൽ നമുക്ക് സോയാബീൻ വെച്ചിട്ട് ഒരു റോസ്റ്റ് കിടിലൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2-3 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ദെൻ 2-3 പച്ചമുളക്, അതുപോലെ 2 തക്കാളി, ഇനി 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റാക്കി എടുത്തു. ഇനി സോയാ ചങ്ക്സ് ഞാനൊരു 10 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടതിന് ശേഷം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ്സ് ഇതുപോലെ നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ വെജിറ്റബിൾ ഓയിൽ, അതായത് നമ്മുടെ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ സവാള എടുത്തൊന്ന് വരട്ടിയെടുക്കാം. കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആഡ് ചെയ്യുന്നത് 2 ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാണ്, അതുപോലെ തന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ മസാലകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടിയും, എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിതുപോലെ അതുപോലെ 2 തക്കാളി എടുത്ത് വെച്ചതും കൂടെ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യ മസാല നന്നായിട്ട് അതിൻ്റെ പച്ച സ്മെല്ലും ഒക്കെ പോയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച് സ്ട്രെയിൻ ചെയ്യാൻ വെച്ച നമ്മളുടെ സോയാ ചങ്ക്സ് ഒന്ന് ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സോയാ ചങ്ക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിലെ വെള്ളം നമ്മുടെ കൈ കൊണ്ട് പിഴിഞ്ഞ് കളയുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചാൽ അത് ഇതുപോലെ ആവശ്യത്തിന് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ ഒരു നല്ലൊരു സ്മെല്ലിനും ഇതിനൊക്കെ വേണ്ടി നമുക്ക് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഞാനിതുപോലെ ഉപ്പ് നോക്കി, അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് വീണ്ടും കുറച്ച് ആഡ് ചെയ്തതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ടോട്ടൽ ഒരു 20 മിനിറ്റ്സാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. പക്ഷേ എന്നാലും ഇത് ഡിപ്പെൻഡ്സ് ഓണാണ്. പല ചില സോയാ ചങ്ക്സ് നല്ല വേവുള്ള ഉണ്ടാവും. അപ്പോൾ ഫൈനലി ഞാനിവിടെ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സും കൂടെ മിക്സ് ചെയ്ത് ഇനി ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സിൻ്റെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. കാരണം സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് ഫൈബർ റിച്ചഡാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ചഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു കറി ആക്കാനും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മളുടെ സോയാ ചങ്ക്സിൻ്റെ റോസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.